Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാർട്ട് ഡിസൈൻ ഉള്ള എംബ്രോയിഡറിയും കൊണ്ടാണ്. ഞാൻ മാത്രമല്ല, ക്രിയേറ്റീവ് ഏഞ്ചൽസ് എന്ന ഗ്രൂപ്പിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഹാർട്ട് തീമിലുള്ള ഡിസൈൻസും കുക്കിങ്ങും ക്രാഫ്റ്റും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെയൊക്കെ ലിങ്ക്സ്, യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ലിങ്ക്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഞാനിതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള എൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിൽ കാണാം. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ടേപ്പസ്ട്രി നീഡിലാണ്. നീഡിലിൻ്റെ സൈസ് 18 ആണ്. ആങ്കർ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കട്ടി കുറയാതിരിക്കാൻ 6 സ്ട്രാൻഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുമുണ്ട്. സെയിം ഡിസൈനിലുള്ള രണ്ട് സൈസിലുള്ള ഹാർട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ വേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. സൈസ് മാറ്റമുണ്ട് എന്നല്ലാതെ മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. ഫസ്റ്റ് സ്ട്രെയിറ്റ് ലോങ് സ്റ്റിച്ചസ് ഇട്ടിട്ട് വെർട്ടിക്കലായിട്ട് ഹാർട്ട് ഡിസൈൻ ഫില്ല് ചെയ്യുക. ശേഷം ഹൊറിസോണ്ടലായിട്ടും നമ്മൾ ഇതുപോലെ തന്നെ ലോങ് സ്റ്റിച്ചസ് ഇട്ടിട്ട് ഈ ഹാർട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ചെക്സ് വരുന്ന പോലെ ഹാർട്ട് ഫിൽഡ് ആയിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ സെയിം കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ കൗച്ചിങ് എന്ന് പറയുന്നത്. വലിയ പോർഷൻസൊക്കെ ഈസി ആയിട്ട് കവർ ചെയ്ത് കിട്ടാൻ കൗച്ചിങ് പോലത്തെ ഒരു സ്റ്റിച്ച് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഹാർട്ട് ഷേപ്പിൻ്റെ അകത്ത് ചെക്സ് ഡിസൈൻ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ രണ്ട് ത്രെഡ്സും ജോയിൻ ചെയ്യുന്ന ഭാഗം നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ലോങ് സ്റ്റിച്ചസ് ആയതുകൊണ്ട് ത്രെഡ്സ് ലൂസായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് ഓരോ ജോയിൻറ്റും എക്സ് എന്ന ആകൃതിയിലാണ് നമ്മൾ ത്രെഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഡയഗണലായിട്ട് രണ്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ എക്സ് എന്നുള്ള ഷേപ്പ് കിട്ടുകയും ചെയ്യും. ആ ത്രെഡ്സ് അവിടെ ഫിക്സ് ആവുകയും ചെയ്യും. ഈ ഹാർട്ട് ഷേപ്പ് മുഴുവൻ ഇതുപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൗച്ചിങ് കഴിഞ്ഞു. എന്നാലും കുറച്ചും കൂടി ഒരു റിച്ച് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഓരോ ചെക്കിൻ്റെ അകത്തും ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഫ്രഞ്ച് നോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. രണ്ട് പ്രാവശ്യമാണ് ഞാൻ ഓരോ സ്റ്റിച്ചിനും വൈൻഡ് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഹാർട്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ഔട്ട്ലൈൻ കൊടുക്കണം. ഔട്ട്ലൈൻ ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനൊരു റണ്ണിങ് നോട്ട് സ്റ്റിച്ചോ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയിൻ സ്റ്റിച്ചോ സ്റ്റെം സ്റ്റിച്ചോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ബുല്യൻ സ്റ്റിച്ചസ് കൊണ്ടുള്ള ഫ്ലവേഴ്സാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്ലവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ ബുല്യൻ സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ്. 4 വൈൻഡാണ് അതിന് ആവശ്യമുള്ളത്. ഇതേ സ്റ്റിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് റൗണ്ട് സ്റ്റിച്ചിലാക്കിയെടുക്കണം. പുറത്തേക്ക് വരുന്നതോറും സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂടും. അതായത് 6 വൈൻഡിങ് വരുന്നത്, പിന്നെ അത് കഴിഞ്ഞ് 8 വൈൻഡിങ് വരുന്നത്, പിന്നെ 10 വൈൻഡിങ് വരുന്നത്, ലാസ്റ്റത്തെ റൗണ്ടൊക്കെ ആകുമ്പോഴേക്കും 12 വൈൻഡിങ്സ് വരുന്ന സ്റ്റിച്ചസ് വരെ നമ്മൾ ഇടും. അങ്ങനെ അതൊരു ഫ്ലവർ ഷേപ്പായി കിട്ടും.
ഇനി ബുള്ളിയൻ ലീഫ് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. രണ്ട് സ്ട്രേറ്റ് ബുള്ളിയൻ സ്റ്റിച്ചസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലീഫായി. ഓരോ സ്ട്രേറ്റ് സ്റ്റിച്ചിനും 10 to 12 വൈൻഡിങ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഇതുപോലത്തെ ലീവ്സ് അവിടെ ഇവിടെ ആയിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് റെഡ് ബീഡ്സ് കൊണ്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ്. കുറച്ച് സൈസുള്ളൊരു ബീഡ്സ് തന്നെയാണ് ഞാൻ അതിന് സെലക്ട് ചെയ്തത്. ഈ ത്രെഡ്സ് എല്ലാം ലൈറ്റ് ഷെയ്ഡായതുകൊണ്ട് ബീഡ്സ് കുറച്ച് ഡാർക്ക് കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലൊരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഹാർട്ട് ഷേപ്പ് എടുത്ത് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഞാൻ എടുത്തത്. ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ബീഡഡ് ബാക്ക് സ്റ്റിച്ചാണ്. രണ്ട് ബീഡ്സാണ് ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റത്തെ ബീഡിൻ്റെ അകത്ത് കൂടെ ഒന്നുകൂടി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോർക്കുന്നുണ്ട് ഓരോ തവണയും. അങ്ങനെ നമ്മുടെ ഹാർട്ട് ഡിസൈൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.